يا لغتي عربية حسبي بأنك منطقي وبياني عربية القلب وروحي أرحم السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم. والصلاة والسلام على شرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وانتم مسلمون اسمي حاضر النية سورتك സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുക അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പ്രവാചകനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല കഴിഞ്ഞ ആഴ്ചയിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ മരണത്തെക്കുറിച്ചും പ്രവാചകൻ്റെ മദീന കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെയാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത് ഇന്ന് വിശ്വാസികളായ ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരും നബി നബിസ്വല്ലാഹു അലഹി വസ്സലമയോടുള്ള ചില ബാധ്യതകളുണ്ട് കടമകളുണ്ട് ആ കടമകളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നബി നബിസ്വല്ലി സ്വലമയെക്കുറിച്ച് സമൂഹത്തിലേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അനുകൂലമായും പ്രതികൂലമായും നബിസ്വല്ലാ ഇ സ്ലമയെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ തന്നെ ചില ആളുകൾ പ്രവാചകൻ അലൈഹി അലൈവിയെ പ്രത്യേകം ഓർക്കുന്ന നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ ആചാരങ്ങൾ വിശിഷ്യ അവൽ മാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആ വിദഗ്ധത്തിനെക്കുറിച്ചോ ആ വിദഗ്ധത്തിൻ്റെ അപകടത്തെക്കുറിച്ചോ അല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വിദഗത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ സല്ലൈവസലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല നബിയോ സഹാബത്തോ നമുക്കതിന് മാതൃക കാണിച്ച് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേലിൽ നിന്ന് മാതൃകയില്ലാത്ത ഒരു കാര്യം വിദഗത്താണ് എന്നത് വ്യക്തമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷേ നബി സല്ല അലൈവലമയെ സ്നേഹിക്കണം പ്രവാചകനെ അനുസരിക്കണം പ്രവാചകൻ സല്ലാഹ് അലൈവീസ്വലമയോടുള്ള കടമകൾ നിർവഹിക്കണം എന്ന വിഷയത്തിൽ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട് പലപ്പോഴും നമ്മളിൽ പല ആളുകളും മറന്നു പോകുന്ന പാഠമാണത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും മുസ്ലിം ആയത് അഷദദ് അല്ലാ വ അഷദു വല്ല മുഹമ്മദ് റസൂല എന്ന കെലിമയുടെ വാചകം ഉച്ചരിച്ചു കൊണ്ടാണ് ആ കെലിമയുടെ അർത്ഥം നമുക്കറിയാം അള്ളാഹുവിനെ അള്ളാഹുവല്ലാതെ ആരാധന കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് അഷദ് അന്ന മുഹമ്മദ് റസൂല്ല മുഹമ്മദ് നബി അല്ല അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് അതാണ് രണ്ടാമത്തെ ഭാഗം അങ്ങനെ പറഞ്ഞ് വിശ്വാസം സ്വീകരിച്ച ഒരാൾ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് മാത്രം പറയേണ്ട ഒരു വിഷയമല്ല അഷദു അന്ന മുഹമ്മദ് റസൂല എന്നുള്ളത് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല മഹാപണ്ഡിതനായ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹീം അബുല്ല അദ്ദേഹം ഈ അഷദു അന്ന മുഹമ്മദ് റസൂലുല്ല എന്നതിന് വിശദീകരിക്കുന്നൊരു ഭാഗമുണ്ട് അന്ന അതിൻ്റെ അർത്ഥം അദ്ദേഹം പറയണം എന്താണ് ഷഹാദത്ത് മുഹമ്മദ് നബി ബിസൈസ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം പറഞ്ഞു അമറ അമറ ഇതാണ് അദ്ദേഹം നൽകിയ വിശദീകരണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അനുസരിക്കാൻ എങ്ങനെ എന്ത് കൽപ്പിച്ചോ അതിൽ നബി അനുസരിക്ക അപ്പൊ വിശ്വാസികളായ നമ്മുടെ കടമയാണ് നബിസർ അലൈസ്മ പറഞ്ഞതിന് അനുസരിക്കണം എന്നുള്ളത് അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി പ്രവാച ചൻ്ലിസ് നബിസ് അലിസ്സലാം അറിയിച്ചു തന്ന കുറേ കുറെ അതിനെ സത്യപ്പെടുത്തണം അതിനെ സത്യസന്ധമാണ് അംഗീകരിക്കണം ഞാനത് വിശദീകരിക്കാം അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി അലിസ്ലമ വിരോധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് അകന്നു നിൽക്കണം മാറി നിൽക്കണം ഇത് ഷഹാദത്ത് കലിമയുടെ അർത്ഥമാണ് ഇതാണ് അഷദ് അല്ലാ ഇലഹ്ലാബ് അഷദ് മുഹമ്മദ് റസൂൽ അല്ലാ എന്ന് പറയുമ്പോൾ അതിൽ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ അംഗീകരിക്കുന്ന കാര്യം എന്താ നബി പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം ഞാനത് അനുസരിക്കും നബി അലി സ്വലം പറഞ്ഞതൊക്കെ സത്യമാണ് അതേപോലെ തന്നെ നബിസ്വല്ലാ അലൈഹി സ്വലമ വിട ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കും ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം നബിസ്വല്ലാ അലി ഇസ്ലമയെ അനുസരിച്ചും പ്രവാചകനെ സത്യപ്പെടുത്തിയും പ്രവാചകൻ പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നും അലൈഹി ഇസ്ലമയെ സ്നേഹിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം സാധിക്കണം നമ്മൾ അങ്ങനെ നബിയെ സ്നേഹിക്കുന്നുണ്ടോ ഏതെന്ത് ചെയ്യുക നമ്മൾ ആലോചിക്കുക നമ്മുടെ സമൂഹത്തിൽ കുറേ ആളുകൾ റബിയുൽ അവവലിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മളത് പാടില്ല അത് പിതാത്താണെന്നൊക്കെ നമ്മൾ വളരെ ശക്തമായി പറയും എന്നാൽ ആ പറയുന്ന നമുക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടോ നമ്മൾ നബിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നമ്മൾ ഒരുത്തരും പരിശോധിക്കേണ്ട വിഷയമാണ് നോക്കൂ നിങ്ങൾ പ്രവാചകനോടുള്ള കടമകളെ പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിക്കുമ്പോൾ അവർ ആദ്യം പറഞ്ഞ കാര്യം എന്താ അറിയോ മുഹമ്മദ് വിസ്വല്ല അലിസ്ലമ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് എന്തു ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കണം അപ്പൊ നിങ്ങൾ നമുക്കെല്ലാവരും ആ വിശ്വാസമുള്ള ആളുകളാണ് അല്ലെങ്കിൽ നമ്മളൊന്നും മുസ്ലിങ്ങളാകൂല മുഹമ്മദ് നബി അലിസ്വലമ ഖുറാനിലൂടെ പറയാം അല്ല പറയു ഖുറാനിലൂടെ മുഹമ്മദ് മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് സല്ല അലിസ്ല പ്രവാചകൻ സ്വല്ല അലൈഹി സ്വലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിം ആകാൻ സാധ്യമല്ല അപ്പൊ നമ്മുടെ ഒന്നാമത്തെ മുഹമ്മദ് നബി പ്രവാചകനാണ് നബിയു നബിയു പ്രവാചകൻ നബിമാരെ എല്ലാവരെയും എന്ത് ചെയ്താണ് അവരവരുടെ സമൂഹത്തിലേക്കാണ് നിയോഗിച്ചത് ഒരു ആദൻ നബി നബിയാണോ റസൂലാണോ എന്നൊക്കെ നമുക്കറിയാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയല്ല പ്രവാചകൻ അലൈഹി സ്വല എല്ലാ സമൂഹത്തിലേക്കും എന്നാൽ ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിലേക്ക് വന്ന ആളുകളാണ് നൂഹ് നബി ആ സമൂഹത്തിലേക്കുള്ള നബിയാണ് ഐസ നബി ആ സമൂഹത്തിലേക്കുള്ള നബിയാണ് അയ്യൂബ് നബി സ്വാലിഹ് നബി നബി ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരെല്ലാവരും അവരുടെ സമൂഹത്തിലേക്ക് മാത്രം വന്ന നബിമാരാണ് എന്നാൽ മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടത് ഇലൻസി എല്ലാ സമൂഹത്തിലേക്കുമുള്ള പ്രവാചകനായിക്കൊണ്ടാണ് നമുക്കറിയാം ഈസ നബി അലൈഹി സ്വലാം വീണ്ടും വരും ഈസ നബി അലൈഹിസ്ലാം വരുമ്പോൾ ആരുടെ ശരീരത്തനുസരിച്ചാണ് അദ്ദേഹം ജീവിക്കുക ഐസാ നബി അലൈഹി സ്വലാമുക്കൊരു ശരിയത്ത് ഉണ്ടായിരുന്നു അള്ളാഹു കൊടുത്ത ശരിയത്ത് നിയമം ഉണ്ടായിരുന്നു അദ്ദേഹം പ്രവാചകനായിരുന്നു അദ്ദേഹത്തിന് വഹി ലഭിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഈ ലോകത്തേക്ക് രണ്ടാമത് വരുമ്പോൾ അദ്ദേഹം നബിസ്വലിസ്ലാം പഠിപ്പിച്ചതുപോലെയാണ് ഹജ്ജ് ചെയ്യുക നബി നബിസ്ലിസ്ലം പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുക നബിയുടെ ശരി അത് അനുസരിച്ചാണ് മൊഹമ്മദ് അലി സ്വലമിയുടെ ശരി അത് അനുസരിച്ചാണ് ആര് ജീവിക്കേണ്ടത് ഈസാ നബി അലൈഹി സ്വലാം ജീവിക്കേണ്ടത് കാരണം എന്താ നബി അലൈഹി നബിസ്വല്ലാസ്സലാമ അഹമ്മത്തിനുള്ള എല്ലാ സമൂഹങ്ങൾക്കുമുള്ള പ്രവാചകനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വേറെ ചില ആൾക്കാർ പറഞ്ഞു മുഹമ്മദ് നബിക്ക് ശേഷം വേറെ നബി വരാനുണ്ട് നബിക്ക് ശേഷം മറ്റൊരു നബി വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് കാതിയാനികളെ കുറിച്ച് നമുക്കറിയാം മീർ സാഹുലം അഹമ്മദ് ഖാദിയാനി അദ്ദേഹം പ്രവാചകനാണെന്ന് വാദിച്ചിട്ടുണ്ട് നബി അല്ല അലൈഹി ഇസ്ലമക്ക് ശേഷം കള്ള പ്രവാചകത്വം വാദിച്ച ആളുകളുണ്ട് മുസൈലിമയെ പോലെയുള്ള ആളുകൾ അതേപോലെ തന്നെ മറ്റു പല ആളുകൾ മറ്റു പല ആളുകളും കള്ള പ്രവാചകത്വം വാദിച്ചിട്ടുണ്ട് ചില ആളുകളെ ശരിപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകൾ ആ വാദം ഒഴിവാക്കി അവർ വീണ്ടും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് പ്രവാചകനെ മാത്രം അംഗീകരിച്ച് ഞാൻ പ്രവാചകനല്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് തെറ്റിതിരുത്തിയ ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തവണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല ഞാനിത് അറിയോ നബി നബിസ്വല്ലാം അലൈഹി സ്വലമ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കുക എന്നുള്ളത് നബിയോടുള്ള കടമയാണ് നമ്മുടെ കടമയാണ് അപ്പം നമ്മളിത് അംഗീകരിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബി അവസാനത്തെ നബി അല്ല ഇനിയും നബി വരാനുണ്ട് അപ്പം അവരെ തിരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നെന്തു ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിലുള്ള മുസ്ലിം അല്ലാന്ന് അർത്ഥം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തസ്ദീഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സലാഹുലൈസ് അലൈഹി അദ്മ പറഞ്ഞതിനെ സത്യപ്പെടുത്തണം സഹോദരങ്ങളെ ഞാൻ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താ നബി നബിസർ അലൈഹി സർമ്മ പറഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും എന്തെങ്കിലും ഒരു സംഭവം വിശദീകരിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നി ഇതൊക്കെ നബി പറഞ്ഞിട്ടുണ്ടാകുമോ അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം നബി നബിസർ അലൈഹി വലിയുടെ അടുക്കലേക്ക് ഒരു ഒട്ടകം വരുന്നു ഒരു ഒട്ടകത്തെ നബി കണ്ടു അപ്പം നബീസ്ലാ അലി സ്വലമ്മ ആ ഒട്ടകം കരയുന്നതാണ് കണ്ടത് നബി നബിസ്വല്ലാം അലിസ്സലമയോട് ആ ഒട്ടകം സംസാരിച്ചു എന്താ നമ്മുടെ വിശ്വാസം എന്താ നമ്മളെന്താ ചിന്തിക്ക എന്ത് വിഡ്ഢിത്ത ഒട്ടകം സംസാരിക്കുക നബീസ് അല്ലാസ് സ്വലമയോട് ഒട്ടകം പരാതി പറഞ്ഞു ഇത് സ്വഹീഹായ ഹരീതാണ് നമ്മളതിനെ സത്യപ്പെടുത്തുമോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനെ സത്യപ്പെടുത്തണം നിഷേധിക്കാനേ പാടില്ല നബീസ് അല്ലാസ്വലമ അദ്ദേഹത്തിന് ലഭിച്ച ഒരുപാട് മസ്ജിദത്തുകളുണ്ട് ഈ ഒട്ടകം സംസാരിച്ച മോജിതത്താണ് അത് പ്രവാചകന്റെ ഒരു മോജിതത്താണ് അമാനുഷികതയാണ് അങ്ങനെ പ്രവാചകൻ സല്ലാഹുഅലഹി വസ്ല്ല പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അംഗീകരിക്കണം നമ്മളത് വിശ്വസിക്കണം മൈസറയുടെ കൂടെ പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പുള്ള യാത്രയിലെ അനുഭവങ്ങൾ ഖദീജ ബിബിയുടെ കച്ചവടത്തിന് പോയപ്പോൾ മേഘം തണലിട്ട് കൊടുത്ത ചരിത്രമുണ്ട് എന്ത് വിഡിത്ത പറയണമെന്ന ആൾക്കാർ ചിലർ പറയാറുള്ളത് എങ്ങനെ മേഘമൊക്കെ തണലിട്ട് കൊടുക്കുക ഒരു മനുഷ്യന് അതൊക്കെ വിരോധാഭാസല്ലേ നടക്കാത്ത കാര്യമല്ലേ പക്ഷെ അത് സ്വഹീഹായ ചരിത്രമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് പ്രവാചകൻ ജകൻ സാഹ അലി സ്വലമ എന്ത് ചെയ്തു ബൈത്തുൽ മുക്കദ്സിലേക്ക് പോയി അവിടെ നിന്ന് ആകാശത്തിലേക്ക് പോയി ഒരു വിശ്വാസി ഇത് വിശ്വസിക്കണം ഒരു വിശ്വാസി ഇത് അംഗീകരിക്കണം അംഗീകരിക്കാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഒരാൾക്കും മുസ്ലിം ആകാൻ കഴിയില്ല അപ്പൊ നബിയോടുള്ള നമ്മുടെ കടമയാണ് നബി നബിസ്വലാസ്ലമ എന്ത് പറഞ്ഞോ അതെന്ത് ചെയ്യണം വിശദീകരിക്കണം മഹാനായ നബിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണ് മനസ്സിലായ അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ലാഹു അലൈഹി വസ്ലമ കളവ് പറഞ്ഞു നബിസ്വലിസ്മ എന്തൊന്ന് മതപരമായി പറഞ്ഞിട്ടുണ്ടോ അത് നബി വാഹീന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് വഹിയൻ ഒന്നും നബി സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല ഇപ്പൊ ചില ആൾക്കാര് ചില ഹതീത്തുകൾ എടുത്തിട്ട് ദുർവ്യാഖ്യാനിക്കും ഈച്ചയുടെ ഹദീത് കേട്ടോ ചെറുപ്പം ഈച്ചയുടെ ഹദീത്ത് നബിസാജൻ പറഞ്ഞു ഈച്ച എന്ത് ചെയ്തു ഒരു പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇതാക്കിയാൽ വീണാല് ആ ഈച്ച എന്ത് ചെയ്യണം അതിനെ ഒന്നും കൂടെ മുക്കിയിട്ട് അത് കുടിക്കാൻ അനുവാദമുണ്ട് അപ്പൊ ഈച്ച ജ്യൂസ് ഈച്ചയുടെ ഹതീത്ത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഹസിക്കും അത് ദുർബലമാണെന്ന് പറയും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലാഹു അലൈഹി വസലാമ ഇത് പറഞ്ഞത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ഈച്ച ഒരു പിന്നെ അതിൻ്റെ ഒരു ചിറകിലുള്ള വിഷാംശം ഒരു വെള്ളത്തിൽ വീണാൽ അതിൻ്റെ ആ ചിറകിൽ നിന്നുള്ള വിഷാംശം ഉണ്ടാകും വിഷം ആ വെള്ളത്തിലുണ്ടാകും എന്നാൽ അതിൻ്റെ ചിറകിൽ എന്തുണ്ട് അതിനുള്ള പരിഹാരമുണ്ട് മനസ്സിലായില്ലേ ഇതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഒരു ഈച്ച വീണ ആ ഈച്ചനെ തപ്പി നടക്കണം നബി ഇത് പറഞ്ഞിട്ടുണ്ട് സത്യമാണ് നമ്മൾ എന്ത് നിഷേധിക്കാൻ പാടില്ല നബി വാഹിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് മഹാനായ അബ്ദുല്ലാഹിബിൻസ്ലാം അല്ലെങ്കിൽ സല്ലാം എന്നൊക്കെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു പിന്നെ യഹൂദ പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് നബി സാഹിസ് മദീനയിലേക്ക് വന്ന ആ രംഗം അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അദ്ദേഹം പറയണം നബിസ് അലിസ്ലം നബി നബിസ്ഹുഅലഹി വസ്സലം മദീനയിലേക്ക് വന്നു അപ്പൊ എന്ത് ചെയ്തു ജനങ്ങളൊക്കെ നബിയെ കാണാൻ വേണ്ടി ഇങ്ങനെ ഓടുകയാണ് നബിന്റെ അടുക്കിലേക്ക് പോകാണ് തിരക്ക് കൂട്ടുകയാണ് അപ്പൊ ഞാനും എന്ത് ചെയ്തു ഈ അദ്ദേഹം മുസ്ലിം ഒന്നല്ല ഞാനും നബിയെ കാണാൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടി ഞാനും പോയി അങ്ങനെ ഞാൻ നബിയുടെ മുഖം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി സല്ലാം എന്ന് പറയുന്ന വേദപണ്ഡിതൻ മുസ്ലിം അല്ല അദ്ദേഹം അദ്ദേഹം പറയും ആളുകളൊക്കെ തിരക്ക് കൂട്ടി നെബിനെ കാണാൻ പോയി ഞാനും ഓടി അപ്പൊ ഞാൻ നബിയുടെ മുഖം കണ്ടു ആ സമയത്ത് എനിക്ക് മനസ്സിലായി എന്താ മനസ്സിലായത് അതൊരു മുഖമല്ല അതൊരു കളവ് പറയുന്നയാളുടെ മുഖമല്ല എന്നെനിക്ക് ബോധ്യായിന്ന അദ്ദേഹം സത്യം പറയുള്ളൂ എനിക്ക് ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു ഇത് ആരാ പറയുന്നത് മുസ്ലിം അല്ല അമുസ്ലിമായ അവിശ്വാസിയായ ഒരു മനുഷ്യനാണത് പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയുടെ കുട്ടിക്കാലത്ത് പോലും പ്രവാചകൻ കളവ് പറഞ്ഞില്ല എന്നും പ്രവാചകനെ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നും നബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്കറിയാം കാബ അവര് പുനർ നിർമ്മിക്കുമോണ്ടായ പ്രശ്നം അതിലെ ഹജറു വക്കേണ്ട സമയത്ത് തർക്കമുണ്ടായി അപ്പൊ അവർ പറഞ്ഞെന്താ ഈ സദസ്സിലേക്ക് ഇനി ആരാണ് ആദ്യം വരുന്നത് അയാൾ പറഞ്ഞു നമുക്ക് കേൾക്കാം എന്നാണ് ആദ്യം വന്നതാരാ മുഹമ്മദ് നബി സാഹി വസ്ലമിയാണ് അവര് പറഞ്ഞ വാചകം അപ്പോൾ നബി അവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു മുഹമ്മദുൻ അൽ അമീൻ ഖദ് ബിഹി ഇത് മുഹമ്മദാണ് മുഹമ്മദ് പറയുന്നത് കേൾക്കാൻ അത് ഞങ്ങൾക്ക് തൃപ്തിയുള്ള കാര്യമാണ് ഞങ്ങളതിൽ അദ്ദേഹം വിശ്വസ്തനാണ് സത്യസന്ധനാണ് അൽ അമീനാണ് എന്നാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്ലാമയുടെ കുട്ടിക്കാലത്ത് പോലും മക്കയിലെ മുശ്രിക്കുകൾ ഖുറൈശികളായ ആളുകൾ പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ പറ്റും അവരൊക്കെ എന്ത് ചെയ്തു നബി അലൈഹി അലിസ്ലമയെ സത്യപ്പെടുത്തിയ ആളുകളാണ് പ്രവാചകൻ കൊണ്ടുവന്നതിനെ അവർ സ്വീകരിച്ചിട്ടില്ല നമുക്ക് വേറെ വിശദീകരിക്കാം പക്ഷെ പ്രവാചകൻ സത്യസന്ധനാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു സഹോദരങ്ങൾ ഇത് പ്രവാചകനോടുള്ള നമ്മുടെ കടമയാണ് നബി നബീസ്വർദ്ദാലിസ്ലും എന്ത് പറഞ്ഞോ അതെന്ത് ചെയ്യണം അതെല്ലാം സത്യപ്പെടുത്തണം അതിൻ്റെ ബുദ്ധി ഉൾക്കൊള്ളുന്നില്ല ആ പറഞ്ഞതുണ്ടാകുമോ പിന്നെ എവിക്ക് സിഹറ് ബാധിച്ചു എന്താ നമ്മുടെ വിശ്വാസം എന്താ എത്ര തർക്ക സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ തർക്കമാണ് ഇമാം ബുഖാരിയിലും അതേപോലെ തന്നെ സൊഹീഖുൽ ബുഖാരിയിലും സൊഹീഗ് മുസ്ലിമിലും ഒക്കെ നബിസ്വറൽ അലൈഹി നമുക്ക് സിഹർ ബാധിച്ച ഹദീസുകളുണ്ട് നബിക്ക് സിഹറ് ബാധിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കുക ചില ആൾക്കാർ പറഞ്ഞു നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞത് ഖുർആനിന്നാ ആരെ നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞത് നബി എന്നെ പറഞ്ഞത് നബിക്ക് സിഹർ ബാധിച്ചു എന്ന് നമ്മളെ പഠിപ്പിച്ച നബിയാണ് പിന്നെ സിഹർ തന്നെ ഇല്ല എന്നാ ചില ആൾക്കാർ പറഞ്ഞത് സിഹർ എന്ന് പറഞ്ഞ പരിപാടിയല്ല ഏഴ് വൻപാപങ്ങളിലെ രണ്ടാമത്തെ കാര് എന്താ രണ്ടാമത്തെ സിഹറാണ് ഷിർക്ക് കഴിഞ്ഞാൽ സിഹറിനെയാണ് എണ്ണിയിട്ടുള്ളത് സിഹിറിന് യാഥാർത്ഥ്യണ്ട് മുസാനബി അലഹി ഇസ്സലാമയും ഫറോബ ചക്രവർത്തിയുടെ ആ കാലഘട്ടത്തിലെ ആളുകളും ജാലവിദ്യക്കാരായ ആളുകളും അവരുമായി ബന്ധപ്പെട്ടവരെ സിഹറിനെ കുറിച്ച് എന്തുണ്ട് കുറാല് ചർച്ചയുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ബക്രയിൽ സിഹറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട് ഇന്ന് നമ്മളതിനെ നിഷേധിക്കുക നബിക്ക് സിഹർ ബാധിച്ചിട്ടില്ല സിഹിറിന് യാഥാർത്ഥ്യല്ല അവൻ എന്തായാലും അർത്ഥം എന്നറിയോ സിഹർ നബിക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നവൻ നബിയെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് നബി അംഗീകരിക്കുന്നില്ല നബി പറിച്ച കാര്യമല്ലേ ഒരു സംശയവും കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം നബിക്ക് സിഹുറു ബാധിച്ചു അതുകൊണ്ട് ഒരു നഷ്ടമല്ല അതിലൊരു അബദ്ധമല്ല നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നം ഉണ്ടെന്ന ചില ആൾക്കാർ വിചാരിക്കണേ അതിലൊരു പ്രശ്നമല്ല നെബിന് ആരാ സംരക്ഷിക്കണം അള്ളാഹുവാൻ അപ്പൊ നബിക്ക് വഹി അറങ്ങിയിട്ടുണ്ടാവൂലേ ആ അതൊക്കെ നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്നതല്ല അതൊക്കെ നബി പറഞ്ഞിരിക്കണോ നബിക്ക് സിഹറ് ബാധിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊക്കെ രബിസാലിശ്വർ പറഞ്ഞിട്ടുണ്ട് അതിൽ സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ല സിഖർ അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഞാൻ ഈ പറയുന്നത് എന്താ വെച്ചാൽ എന്തൊക്കെ നബി സല്ല അലിസ്ല പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അംഗീകരിച്ചേ മതിയാകും നമ്മളത് സത്യപ്പെടുത്തണം അപ്പോൾ മാത്രമാണ് നബിയോടുള്ള കടമ നിർവഹിക്കുന്നവരായി നമുക്ക് കാണാൻ പറ്റുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇനിയോ മൂന്നാമത്തെ കാര്യം എന്താ അദ്ദേഹം കൽപ്പിച്ചത് അനുസരിക്കണം ഇപ്പം നമ്മൾ സത്യപ്പെടുത്തി നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അതിലെനിക്ക് സംശയമല്ല ഞാനൊരു രാത്രി കൊണ്ട് ആകാശലോകത്തേക്ക് പോയി നാം ഞങ്ങൾ അംഗീകരിച്ചു അത് നമ്മളെ സത്യപ്പെടുത്തി അത് നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മുടെ വിശ്വാസമാണ് നബി കളവ് പറയില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് അത് സത്യപ്പെടുത്തണം മൂന്നാമത്തെ കാര്യം എന്താ അനുസരണമാണ് അവിടെയാണ് പ്രശ്നം നബി അലൈഹി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചതിന് തുല്യമാണ് കാരണം എന്താ അള്ളാഹ പറഞ്ഞാ നബി ഓടിപ്പിച്ചത് അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവനാകണമെങ്കിൽ എന്ത് വേണം നബി അനുസരിക്കുന്നവനാകണം എന്തൊന്ന് നബി കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിച്ചോളി നബിസ്വല്ലാസ്ലമെ എന്ത് വിരോധിച്ചോ അത് നിങ്ങൾ ഒഴിവാക്കിക്കോളൂ ഇതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് മഹാനായ നബി പറഞ്ഞു ഉമ്മത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും

ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ സംസാരം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയെ സംസാരത്തിൻ്റെ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അനുസരിക്കണം മഹതിയായ ആയിഷാർദി എന്താകും എന്നൊക്കെ പറയണം അവർ പറഞ്ഞു ഇന്ന റസൂ അള്ളാഹിഅലി എന്താ അങ്ങനെ പറഞ്ഞ നബി അലൈഹി അലിസ്സലാം നിങ്ങളെപ്പോലെ നിർത്താതെ തുരുതുരാ സംസാരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല അപ്പോൾ നമുക്കൊരു പാടുണ്ട് സംസാരം കുറക്കണം സംസാരം കൊണ്ട് ഒരുപാട് നന്മുണ്ട് സംസാരം കൊണ്ട് വലിയ അപകടങ്ങളുണ്ട് സംസാരം കൊണ്ട് വലിയ അപകടം ഇന്നത്തെ ട്രാൻസ്ലേഷൻ വന്ന വന്നാൾക്കാരെ കൈവയ്ക്കണേ അവിടെ ഹുത്തബ ട്രാൻസ്ലേഷൻ ആരൊക്കെ ഉണ്ടെ ഇവിടുന്ന് രണ്ട് മൂന്നാൾ ഞാൻ അവിടെ പറഞ്ഞൊരു അത് മനസ്സിലാക്കി അവിടെ പറഞ്ഞ ഒറ്റ സംഭവം ഞാൻ പറയാം അവിടെ ഹുത്തുബയിൽ റീബത്തായിരുന്നു വിഷയം അപ്പോൾ സംസാരം കൊണ്ടുണ്ടാകുന്ന അപകടം മനസ്സിലാക്കാൻ ഞാൻ ഒരു കഥ പറഞ്ഞേനെ അവിടെ ഒരാൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് ഒരു പിന്നെ ഒരു മനുഷ്യന് അയാളൊരു അടിമനെ വാങ്ങാൻ തീരുമാനിച്ചു തന്ന ഒരു അടിമയെ വാങ്ങാൻ അങ്ങനെ അടിമയെ വാങ്ങാൻ വേണ്ടി അയാൾ ചന്തയിൽ ചെന്നു അപ്പോൾ അവിടെ ഒരു അടിമ ഉണ്ട് ഒരു അടിമന ഒരാൾ വിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ യജമാനം പറഞ്ഞു ഈ അടിമ നല്ല അടിമയാണ് ഒരു കുഴപ്പമില്ല നല്ല ഉഷറാണ് ഉഷരൊറ്റ പ്രശ്നമുണ്ട് അയാൾ ഖൈബത്ത് പറയും അയാൾ റീബത്ത് പറയും പരദൂഷണം പറയും അപ്പോൾ ഈ വാങ്ങാൻ വന്ന മനുഷ്യൻ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ശരിയാക്കിക്കോളാം അയാളെ ഒന്ന് നന്നാക്കിക്കോളാന്ന് പറഞ്ഞു അയാൾ വാങ്ങി അയാൾ വാങ്ങിയിട്ട് എന്ത് ചെയ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടിമ പറഞ്ഞു യജമാനോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യക്ക് വേറൊരാളായിട്ട് ബന്ധമുണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേറൊരാളായിട്ട് ബന്ധമുണ്ട് നമുക്ക് സംശയമുണ്ടോ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൊന്ന് അയാളുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ കണ്ണടച്ച് കടന്നോളി നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭർത്താവിന് സംശയമായി ഭാര്യനോട് പോയിട്ട് അയാൾ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടുതന്നെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ താടിയുടെ അറ്റത്ത് നിന്ന് കുറച്ച് കട്ട് ചെയ്താൽ മതി ഒരു കത്തിക്കെടുത്തിട്ട് കട്ട് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കൂല ഭർത്താവ് ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ടും ചെയ്താൽ മതി അറിയില്ലല്ലോ അപ്പോൾ രാത്രി ഭർത്താവ് കണ്ണൊക്കെ തുറന്ന് കണ്ണെ കടച്ച് ഉറക്കം അഭിനയിച്ച് കിടക്കണം ഭാര്യ ഒരു കത്തിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എങ്ങനെ ഉണ്ടാവും അയാളെ ഭാര്യനെ കൊന്നു എന്നാണ് അയാളാ ഭാര്യനെ കൊന്നു ആ ഭാര്യൻ്റെ വീട്ടുകാർ വന്നിട്ട് ഇയാളെ കൊന്നു എൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കുഴപ്പമുണ്ടായി ഫസാദ് ഉണ്ടായി പണ്ഡിതന്മാർ ഗൈബത്തുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പറയുന്ന സംഭവമാണ് സഹോദരങ്ങളെ എന്തവിടെ ഉണ്ടായ പ്രശ്നം എന്താ ഒരൊറ്റ വാചകമാണ് സംസാരമാണ് സംസാരങ്ങൾ വരുത്തുന്ന അപകടം വലുതാണ് അങ്ങനെ നബിഅാലിസ്ലിന്റെ സംസാരം എങ്ങനെ എങ്ങനെയാണ് പ്രവാചകൻ ആവശ്യമുള്ളത് മാത്രം പറയാ അപ്പം നമ്മളത് മാതൃകയാക്കണം നമ്മളത് സ്വീകരിക്കണം അനാവശ്യമായിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യുക നമ്മൾ സംസാരിക്കുക നബിയുടെ നബിയുടെ സംസാരം എണ്ണിയെടുക്കാൻ പറ്റുമായിരുന്നു എന്നാണ് നബി എന്താണ് പറയുന്ന വാക്കുകളൊക്കെ അങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്നത് അത്രയും സാവധാനത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു നബി അലൈഹി വസല്ലം സംസാരിച്ചത് അപ്പോൾ സംസാരത്തിൻ്റെ മേഖലയിൽ നമ്മൾ നബി അനുസരിക്കുന്നുണ്ടോ ഓരോരുത്തരും പരിശോധിച്ചാൽ മതി നമുക്ക് ദേഷ്യം ഉണ്ടായാൽ നമ്മളൊക്കെ വിളിച്ച് പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ് ദേഷ്യം ഉണ്ടായാൽ കോപം വന്നാൽ എന്തൊക്കെയാ പറയാറുള്ളത് നമ്മൾ പരിശോധിക്കുക നമുക്ക് നബിയെ അനുസരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇനി നമ്മുടെ ഭാര്യമാരോട് എങ്ങനെയാണ് നമ്മൾ അവിടെ നബിയെ നമുക്ക് അനുസരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ സ്ത്രീകളില്ലല്ലോ അവിടെ നമുക്ക് നമ്മുടെ കാര്യം പറയാം നമ്മുടെ ഭാര്യമാരോട് എങ്ങനെ നമ്മൾ നബിക്ക് അത്ര ഭാര്യമാരുണ്ടായിരുന്നു ആ ഭാര്യമാരിൽ ഒരാളെപ്പോലും നബിസ് വസ്ല്ല തന്റെ കൈ കൊണ്ട് അടിച്ചിട്ടില്ല എന്നാണ് തന്റെ കൈ കൊണ്ട് കൊണ്ടടിച്ചിട്ടില്ല ചില ആൾക്കാരൊക്കെ വളരെ അഭിമാനത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യ ഒന്നാണ് കൊടുത്തു സഹോദരങ്ങളെ ഭാര്യമാരെ തല്ലാൻ പാടില്ല എന്നാ നബിൻ്റെ മാതൃകഥാണ് തല്ലേണ്ട അനിവാര്യമായ സാഹചര്യം പോലും വളരെ കൃത്യമായി അവരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത് കേട്ടോ ആളുകളുടെ ഇടയിൽ നിങ്ങൾ അടിക്കരുത് കേട്ടോ ബന്ധുക്കളുടെ ഇടയിൽ വെച്ച് നിങ്ങൾ അവരെ അടിക്കരുത് കേട്ടോ എത്രമാത്രം നിയമങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെട്ട് നബി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നബി അനുസരിക്കാറുണ്ടോ നബിസ്ലം നമുക്ക് മാതൃകയാണ് എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ എൻ്റെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നബിസ് വസ്ലമയെ അനു അനുദാപനം ചെയ്യാൻ അനുസരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ആയിഷമ്മ നബിയെ കുറിച്ച് നല്ലത് പറഞ്ഞതുപോലെ നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം എന്തേകാരം നമ്മളെ കുഷാറാണ് നല്ല ഭർത്താക്കന്മാരാണ് എന്ന് നമ്മുടെ ഭാര്യമാർ പറയുമോ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് പ്രവാചകൻ സാഹു അലൈഹി വസലമയുടെ വീട്ടിൽ ആയിഷമ്മുണ്ട് അപ്പോൾ ആ വീട്ടിലേക്ക് ഒരാൾ വന്നു ഒരു ഒരു ഒരാൾ വന്നിട്ട് നബിസ്വല്ലാഹു അലഹി ഒരു പാത്രം കൊടുത്തു ആ പാത്രത്തിൽ മധുരമാണ് തൻ്റെ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് എന്തു ചെയ്യുന്ന ആ മധുരം കൊണ്ടുവന്നത് അത് ആയിഷമ്മക്ക് മനസ്സിലായി ആയിഷമ്മ ഒരൊറ്റ തട്ടാണ് ആ പാത്രം ആ പാത്രം താഴെ വീണു അത് പൊട്ടി നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവമെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ആയിഷ ഉമ്മയുടെ സ്ഥാനത്ത് നമ്മുടെ ഭാര്യയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക പാത്രം പൊട്ടീന്റെ മുമ്പ് അവരുടെ മുഖത്ത് നിന്ന് ഇതുണ്ടാവും അടിവീണുണ്ടാവും പ്രവാചകൻ സലദാലി സലമ താഴെയിരുന്നു ആ പൊട്ടിയ പാത്രങ്ങൾ പ്രവാചകൻ സലദ് പെറുക്കിയെടുത്തു ഇത് കണ്ട് ആയിഷ ഉമ്മയുടെ കണ്ണു നിറഞ്ഞവർ കരഞ്ഞു അങ്ങനെയായിരുന്നു പ്രവാചകൻ സലദ് അലി ട്രീറ്റ് ചെയ്തത് നോക്കൂ നിങ്ങൾ നബിയുടെ മാതൃക എത്ര മഹത്വരമാണ് കുടുംബ ജീവിതത്തിൽ ഇസ്വല്ലിസ്ലമയെ അനുസരിച്ച് നോക്കൂ എത്ര സന്തോഷം ഉണ്ടാവും എന്നറിയാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ആനന്ദത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാം ഇത് വെറുതെ പറയുന്നതല്ല പ്രവാചകൻ അലൈഹി ഇസ്ലാമയെ നമ്മൾ അനുസരിച്ചാൽ എന്തു ചെയ്യും നമുക്ക് സന്തോഷം ഉണ്ടാകും അല്ല അതീത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികാക്കിയാൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്താ ഹരിതരവാ വാചകം എത്ര ചെറിയ ഹരിത നബി പറഞ്ഞു എന്താണ് ഒരാളുടെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണ് തനിക്കാവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക നമ്മളുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അപ്പം എന്താ സംഭവിക്കുക ഒരു കുഴപ്പമുണ്ടാവില്ല സഹോദരങ്ങൾ കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ ദിവസം എടുത്തിട്ട് നീ ക്ലാസ്സോ കഴിഞ്ഞ് പോയി നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ ഈ പത്ത് ദിവസത്തിൽ എന്തൊക്കെ കുഴപ്പമുണ്ടായിരുന്നു നോട്ട് ചെയ്യാം ആ കുഴപ്പമൊക്കെ എങ്ങനെയുണ്ടായത് നമ്മളുമായി ബന്ധപ്പെടാത്ത വിഷയത്തിൽ നമ്മളിൽ പല ആളുകൾ ഇടപെട്ടതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് അതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് ഒരു മുസ്ലിമായ മനുഷ്യൻ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല അപ്പം നമ്മുടെ നാട്ടിൽ വലിയ ചർച്ച നടക്കുന്നൊരു സമയമാണ് ഒരു ഒരു വിഭാഗം ആളുകളെ ഒരു പാർട്ടിയെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട സജീവമായി ചർച്ച നടക്കുന്നുണ്ട് അതിൻ്റെ നേരും നിറയുന്നല്ല ഞാൻ പറയണത് അതിപ്പോൾ അതിനെ വിരോധിച്ച ആളുകൾ അതിൻ്റെ അപ്പുറത്തുള്ള തീവ്രവാദികളാണ് അതിൽ യാതൊരു സംശയവും പക്ഷെ ഒരു മുസ്ലിം കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ കേരളത്തിലെ ചില ആളുകൾ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു ഹർത്താൽ പ്രഖ്യാപിച്ച ഉടൻ എന്തിനാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ പിന്നെ അടിച്ച് തകർക്കേ ഞാൻ വായിച്ചെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എങ്കിൽ ഏകദേശം എട്ട് കോടിയോളം അല്ലെങ്കിൽ ആറിൻ്റെയും എട്ടിൻ്റെയും കോടി അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള അത്രയും നഷ്ടമുണ്ടെന്നാണ് എട്ട് കോടി ഉറുപ്പ്യും ഒറ്റ ദിവസം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി ആകുന്നതിൻ്റെ ഇടയിലെ തകർത്ത ബസ്സുകളുടെ കണക്കാണത് അതിൻ്റെ കപ്പുറം എത്ര മനുഷ്യന്മാർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും ഇവരാര ഹർത്താൽ പ്രഖ്യാപിച്ചവരാവ പ്രവാചകന്റെ അനുയായികളാണ് ഞങ്ങൾ ദീനിന്റെ വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നവരാണ് മരിക്കണേനു മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചൊരു അധ്യാപനം വഴി തടസ്സപ്പെടുത്തരുത് എന്ന പ്രവാചകന്റെ അധ്യാപനം കേൾക്കാൻ എന്ത് അവർക്ക് കഴിയാതെ പോയത് ഒരു മുസ്ലിമായ മനുഷ്യൻ വഴിയിൽ നിന്ന് തടസ്സം നീക്കുന്നവനാണ് അവന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമ നിയമസാധ്യത ഉപയോഗിച്ചുകൊണ്ട് അതിനെ എതിർക്കാൻ ശ്രമിക്കാം സംശയമല്ല ഇങ്ങനൊക്കെ പോട്ടെ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ വളരെ ഉഷാറാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വരുമ്പോൾ വീട്ടിൻ്റെ ബേക്ക് കൂടി അവർ ഓടുകയാണ് എന്നിട്ട് അവരുടെ ഭാര്യമാരെ കഷ്ടപ്പെടേണ്ട ഇവർ അപ്രവാചകൻ അനുയായികൾ ഞങ്ങൾ മരിക്കാറിയാണ് നേരെ പോലീസ് സ്റ്റേഷൻ പോലെ വേണ്ടത് ഞങ്ങൾ ഞങ്ങളെ എറിഞ്ഞത് കെ എസ് ആർ ടി സി ഞങ്ങളെ എറിഞ്ഞത് അങ്ങനെയല്ലേ പറയേണ്ടത് ഞാൻ പറയുന്നത് പ്രവാചകൻ പ്രവാചകർ സല്ലാഹുഅലഹി വസ്ലമയെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് കച്ചവട രംഗത്ത് അനുസരിക്കണം പ്രവാചകനെ ജോലി ചെയ്യുന്ന മേഖലയിൽ പ്രവാചകനെ അനുസരിക്കാൻ പറ്റണം ജോലിയോട് ജോലിയോടെന്തുണ്ട് ബാധ്യതകളുണ്ട് നമുക്ക് അപ്പം ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം മനസ്സിലായില്ലേ അപ്പം പ്രവാചകൻ സല്ല അല്ലി സ്വലം ഈയോടുള്ള കടമകളിൽ മൂന്നാമത്തെ കാര്യം അദ്ദേഹം കൽപ്പിച്ചതനുസരിക്കലും അദ്ദേഹം വിരോധിച്ചത് ഒഴിവാക്കലുമാണ് പരീക്ഷ വാങ്ങുന്ന ആൾക്കാരുണ്ട് നബി വിരോധിച്ച കാര്യമാണ് വ്യഭിചരിക്കുന്ന ആളുകളുണ്ട് നബി വിരോധിച്ച കാര്യമാണ് ഹെറാന്ന് പഠിപ്പിച്ച കാര്യമാണ് മോഷ്ടിക്കുന്ന ആളുകൾ പരദൂഷണം പറയുന്ന ആളുകൾ അസൂയ വെക്കുന്ന ആളുകൾ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾ വഞ്ചിക്കുന്ന ആളുകൾ ഇതൊന്നും പാടില്ലാത്ത നബി വിരോധിച്ചത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കുകയും വേണമെന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചു അപ്പോൾ നോക്കൂ നിങ്ങൾ പ്രവാചകനെ സത്യപ്പെടുത്തണം പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമ കൊണ്ടുവന്നത് അംഗീകരിക്കണം പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്സലമ കൽപ്പിച്ചത് എന്ത് ചെയ്യണം ചെയ്യണം വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കണം അതൊക്കെ പ്രവാചകനോടുള്ള കടമയാണ് നാലാമത്തെ കാര്യം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നബി സലാഹു വസ്ലമയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടണം പ്രവാചകനെ ഇഷ്ടപ്പെടാതെ ഒരാൾക്ക് വിശ്വാസിയാകാൻ സാധിക്കില്ല പഠിപ്പിച്ച ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ അതീതൺ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകൂലാന്ന ഏതുവരെ പ്രവാചകൻ സല്ല അലിസ്ലമയോട് നമ്മുടെ മക്കളെക്കാളേറെ ഭാര്യമാരെക്കാളേറെ സമ്പത്തിനേക്കാളേറെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഏറെ പ്രവാചകനെ സ്നേഹിക്കുമ്പോളും ഒരാൾക്കും വിശ്വാസിയാകാൻ കഴിയില്ല എന്നാണ് പ്രവാചകൻ സല്ല അലിസ്ലമ പഠിപ്പിക്കുന്നത് മുസ്ലിം ആകണോ മറ്റെല്ലാത്തിനേക്കാളും നബിനെ സ്നേഹിക്കണം അബൂ സുഫിയാൻ അദ്ദേഹം മുസ്ലിം ആകാത്ത കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുവായ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു സത്യം മുഹമ്മദിന്റെ അദ്ദേഹത്തെ സ്നേഹം മറ്റൊരു വും അവരുടെ നേതാവിനെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെയായിരുന്നു സ്വഹാബികൾ പ്രവാചകനെ അവർ സ്നേഹിച്ചു പ്രവാചകൻ പ്രതിസന്ധി ഉണ്ടായാൽ പ്രവാചകന്റെ മുമ്പിൽ അവർ മതിൽ തീർത്തു യുദ്ധത്തിലക്കെ മുമ്പിൽ വന്ന് നിൽക്കണം സ്വഹാബികൾ പ്രവാചകൻ്റെ നേരെ വരുന്ന നമ്പുകൾ അവർ സ്വന്തം നെഞ്ചു കാണി ചേറ്റുവാങ്ങിയ ആളുകളാണ് സഹോദരങ്ങൾ അതൊന്നും വേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മുൻപിലില്ല ഇന്നത്തെ പ്രവാചക സ്നേഹം എന്താ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്രവാചകന സമൂഹത്തിന് പരിചയപ്പെടുത്തുക പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ചര്യകൾ പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രാവർത്തികാക്കുക അതാണ് ഇന്നത്തെ പ്രവാചക സ്നേഹം അത് ചെയ്താൽ തന്നെ നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറും കാരണം പ്രവാചകൻ സല്ലാഹു അലൈവസലം ഇന്ന് നമ്മുടെ കൂടെ അല്ല സ്വഭാവികളാ ഭാഗ്യം ലഭിച്ച ആളുകളാണ് പ്രവാചകന്റെ സുന്നത്തുകൾ അനുദാപനം ചെയ്യാനും പ്രവാചകനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം അവർക്കുണ്ടായി നമുക്ക് പ്രവാചകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശാരീരികമായി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ഇന്ന് പ്രവാചകനെതിരെ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിനെതിരെ എന്ത് ചെയ്യണം പ്രൊട്ടക്റ്റ് ചെയ്യണം നബിയെക്കുറിച്ച് മോശമായത് പറയുന്ന ആൾക്കാരുണ്ട് പ്രവാചകനെ പിന്നെ വിമർശിക്കാം ആളുകൾക്ക് ആ വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ട് ഇസ്ലാമിൽ ആ മറുപടി എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് പറയണം മനസ്സിലായത് നമ്മൾ കൊണ്ട് ജനങ്ങളോട് പറയാം അങ്ങനെ പ്രഭാചകർ സലിസ്ലം എന്തു ചെയ്യണം നമ്മൾ സ്നേഹിക്കണം ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല അഞ്ചാമത്തെ ഒരു പോയിന്റ് നബീസ്വലി വസ്ലമയുടെ പേര് കേൾക്കുമ്പോൾ സൊലാത്ത് ജില്ല എന്നുള്ളത് നമ്മളൊക്കെ മറന്നു പോകുന്നൊരു വിഷയമാണ് നമ്മളെല്ലാവരും മറന്നു പോകുന്നൊരു വിഷയമാണ് സഹോദരങ്ങളെ സ്വലാത്തിനൊരുപാട് മഹത്വമുണ്ട് സ്വലാത്തിനൊരുപാട് പ്രത്യേകതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ

എൻ്റെ മേലെന്ത് ചെയ്തു എൻ്റെ പേര് പറയപ്പെടുന്നുണ്ട് അവർ സൊലാത്തി അല്ലി ഇല്ല അങ്ങനെയുള്ളവരാര അവൻ ദൗർഭാഗ്യവാനാണെന്നാണ് എത്ര ഹരിത്തുണ്ടത് അതെങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് എവിടൊക്കെയാണ് സൊലാത്തി അല്ലാണ്ട് ഒന്ന് ദശഹൂതിൽ നമ്മൾ സൊലാത്ത് ചെല്ലാറുണ്ട് അതേപോലെ തന്നെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സൊലാത്തി അല്ലണം അതേപോലെ തന്നെ പിന്നെ വെള്ളിയാഴ്ച ദിവസം രാവിലും പകലുമായി സൊലാത്തിനെ വർദ്ധിപ്പിക്കാൻ നബി അലൈഹി വസല്ലം പറഞ്ഞു രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്കറുകളിൽ സ്വലാത്ത് ചെല്ലാൻ വസല്ലം പഠിപ്പിച്ചു പ്രാർത്ഥനയുടെ സമയത്ത് സൊലാത്ത് ജല നബി പറഞ്ഞു പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സൊലാത്ത് ജെല്ലാം പഠിപ്പിച്ചു സൊഫയുടെയും മറുപയുടെയും സമീപത്ത് വെച്ച് സൊലാത്ത് എല്ലാം പറഞ്ഞു അതേപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിലെ തകീബ തക്ബീറത്ത് വാത്യോദിയതിനു ശേഷമുള്ള തക്ബീറന് ശേഷം സൊലാത്തിയെല്ലാം പറഞ്ഞു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ചൊല്ലാൻ പറഞ്ഞ സ്ഥലം അവിടെയൊക്കെ ഒക്കെ ചൊല്ലുക ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യാം നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അത് നബിയോടുള്ള കടമയാണ് ബാധ്യതയാണ് ഇങ്ങനെ പ്രവാചകൻ അലൈഹി അലിസ്ലമയെ അനുസരിക്കുന്ന പ്രവാചകനോടുള്ള കടമകൾ നിർവഹിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബഹാന ഹുഅല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകറ്റങ്ങളും അല്ലാഹു പുറത്തും തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട് പോയ ആളുകൾക്ക് അള്ളാഹു മുഖഫീർ നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു മുഖഫീറൽ മുഖ്മിനീനവർ من والمسلمين والمسلمات منكم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته يا لغتي عربية حسبي بأنك